വെൽക്കം ടു റോഷൻസ് വേൾഡ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് റവ സ്പൈസി ബോൾസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ സ്പൈസി ബോൾസ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനു മുൻപേ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിനുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തത് അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഗ്രേറ്റ് ചെയ്ത കാരറ്റും വെള്ളവും ഉപ്പുമൊക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് അതൊന്ന് തിളച്ച് വരണം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കാരറ്റൊക്കെ ഒന്ന് ഇതിലേക്ക് കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റവ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ 250 ml ഒരു കപ്പ് രണ്ട് കപ്പ് റവയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് റവ എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കാം ഒരു കപ്പിന് 1.5 കപ്പ് എന്ന കണക്കിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പോൾ അതേ കണക്കിൽ തന്നെ എടുത്താൽ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും അപ്പോൾ നമുക്ക് ഇത് അതേ കണക്കിലെടുത്താൽ കറക്റ്റ് അളവ് കിട്ടും അപ്പോൾ നമുക്കിത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ 2 കപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ആക്കി ചിലപ്പോൾ കാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം കാരറ്റ് ഇങ്ങനെ കട്ട കിട്ടാതെ ഇരിക്കാൻ നോക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കാം ഇനി 2-ാമത്തെ കപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ടൊന്ന് ഇതിൽ കിടന്നിട്ട് റവ ഒന്ന് ആവട്ടെ റവ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ റവ എടുക്കുമ്പോൾ നമ്മൾ വറുത്ത റവ എടുക്കാൻ നോക്കാം അഥവാ നിങ്ങളുടെ അടുത്ത് വറുത്ത റവ ഇല്ലെങ്കിൽ ഒന്ന് വറുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കട്ട കെട്ടാതെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കട്ടയൊന്നും കെട്ടിയിട്ടില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ബോൾസാക്കി എടുക്കണം എന്നിട്ട് താളിച്ചെടുക്കാനുള്ളതാണ് അത് അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണിയട്ടെ എന്നാലാണ് നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിനി റവ ഓരോരോ ബോൾസാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കയ്യിലിങ്ങനെ തടവിയെടുക്കാം കുറച്ച് കയ്യിലാക്കിയിട്ട് നമുക്കൊന്നിങ്ങനെ തടവിയെടുക്കാം എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ ഓരോരോ ബോൾസാക്കിയിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാം അധികം വലിപ്പം വേണ്ട ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് പിന്നെ ബോൾസിൽ മാത്രമല്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാലും ആക്കാം ഇതിങ്ങനെ ആക്കിയിട്ട് പരത്തിയിട്ടും ആക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സ്ലോലി സ്ലോ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാം ഞാൻ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഈ ഒരു കണക്കിന് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിനെ ഇങ്ങനെ വെച്ച് കൈത്തണ്ണയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് അങ്ങനെ ആക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബോൾസ് ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ മാറ്റിയും കുറിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിന് വേണ്ട മസാല കൂട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ റവ ബോൾസിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉഴുന്ന് വരിപ്പെടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ കടുക് ഒരു 2 വറ്റൽ മുളക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ
സാമ്പാർ പൗഡർ ഒരു 1/2 ടേബിൾസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ ഉള്ളി സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ, കടുക് തളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒരു 1/2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റവ ബോൾസിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ റവ ബോൾസിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തതിന് ശേഷം ഒരു ചെറിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽ മുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് 2 ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാമറ പെട്ടെന്ന് അങ്ങ് ഓഫായി പോയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 ഉള്ളി ചെറുതായി ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ഉള്ളി നന്ന ചെറുതാണെങ്കിൽ ഒരു 3 ഉള്ളിയോളം കട്ട് ചെയ്തിടാം. കാരണം ഏകദേശം 2 കപ്പോളം റവ ഉണ്ടല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ഉള്ളിയോളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഉള്ളിയാണ് ചേർത്തത്. അത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കിടന്ന് അതൊന്ന് വഴറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വരട്ടെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് അങ്ങ് വഴണ്ടു പോകണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണമെന്നില്ല. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേ. കാരണം നമ്മൾ പച്ചമുളകും മറ്റേ വറ്റൽ മുളകൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വറ്റൽ മുളകിൻ്റേതും പിന്നെ പച്ചമുളകിൻ്റെയൊക്കെ എരിവ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റോസ് മല്ല് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന കായപ്പൊടിയില്ലേ അത് തന്നെയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു കുറച്ച് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവരുത്, 1/4 കപ്പ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളവരുമ്പോൾ, ഞാൻ പറഞ്ഞില്ല 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് തിളവരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി റവ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉരുട്ടി വെച്ച ബോൾസ് ഈ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഉടയാതെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ തവി അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിക്കും. അപ്പോൾ 5 മിനിറ്റ് ഈ മസാലയിലൊന്ന് ഇതിങ്ങനെ കിടക്കട്ടെ. 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 3-4, കാരണം ഓൾറെഡി ഇത് കുക്കായതാണ്. ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ റവ ഏകദേശം ഒന്ന് വെന്തതാണ്. ഇനി നമുക്ക് ഈ മസാലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ്, ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇതിന് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വൈകുന്നേരം ചായക്കും ആക്കാം, രാത്രി ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം, ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റും ആണ്. ഇന്ന് സാമ്പാർ പൊടിയൊക്കെ ഇട്ടത് കൊണ്ടും ഇതൊക്കെ മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ.
അപ്പോൾ പിന്നെ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒന്ന് ഒരു പുളിപ്പ് ഉണ്ടാവും, അല്ലെങ്കിലും തന്നെ നല്ല ടേസ്റ്റാണ്. അല്ല കുറച്ചുകൂടെ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ട് സാധാരണ ഒരു തക്കാളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ പ്യൂരി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ഞാനിതിങ്ങനെ അടച്ച് വെക്കട്ടെ. അപ്പോൾ റവ സ്പൈസി ബോൾസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.